കേരളം കോവിഡ് പ്രതിരോധത്തിൽ ഒന്നാം സ്ഥാനത്തെന്ന വാഴ്ത്തുപാട്ടുകൾ ഇപ്പോഴെങ്ങും കേൾക്കാനില്ല. രോഗത്തെ പ്രതിരോധിച്ചതിൽ അവാർഡുകൾ വാങ്ങാൻ പോയ ആരോഗ്യമന്ത്രിയെയും കാണാനില്ല. കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ രോഗം പ്രതിരോധിക്കുന്നതിൽ നമ്മൾ വിജയിച്ചുവെന്ന് പറഞ്ഞ സൈബർ സഖാക്കന്മാരെയും ദിനംപ്രതി 5000 കേസുകളോട് അടുക്കുമ്പോൾ കാണാനില്ല. ഇപ്പോൾ സംസ്ഥാനത്തെ കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. September 19 വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിലെ കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് 9.1%. ദേശീയ തലത്തിൽ കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് 8.7% മാത്രമാണ്. എന്നാൽ നേരത്തെ June 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ പോസിറ്റിവിറ്റി റേറ്റ് 7.4% കേരളത്തിലേത് 1.6% മാത്രമായിരുന്നു. July 25 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ ദേശീയ ശരാശരി 11 ഉയർന്നപ്പോൾ കേരളത്തിൽ 5.6%. നിലവിൽ പോസിറ്റിവിറ്റി റേറ്റിൽ രാജ്യത്ത് 7ാം സ്ഥാനത്താണ് കേരളം. നിലവിലെ സ്ഥിതിയിൽ രോഗവ്യാപനം രൂക്ഷമായി തുടർന്ന പ്രതിദിനം 10,000 രോഗബാധിതർ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതാണ് രോഗവ്യാപനം രൂക്ഷമാകാൻ പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള മോഡൽ സ്വീകരിച്ചെന്ന് സർക്കാർ പ്രഘോഷിച്ചിരുന്ന ധാരാവി പോലും വിജയകരമായി കോവിഡിനെ പ്രതിരോധിച്ചു. കർശനമായി ലോക്ക്ഡൌൺ നടപ്പാക്കുകയും ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്താണ് ധാരാവി രോഗവ്യാപനം നിയന്ത്രിച്ചത്. കേരളത്തിൽ സമൂഹ വ്യാപനത്തിന്റെ വക്കിൽ നിന്ന തലസ്ഥാനത്ത് വെച്ച് കീം പരീക്ഷ പോലും നടത്താൻ സർക്കാർ തയ്യാറായി എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇത്തരത്തിൽ സർക്കാരിന്റെ ധാർഷ്ട്യവും തെറ്റായ തീരുമാനങ്ങളും നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധം താളം തെറ്റിയതും രോഗികളുടെ എണ്ണം ഇത്തരത്തിൽ കുതിച്ചുയർന്നതും.